രാത്രി 10 മണിയോടുകൂടി അശോകയിലുള്ള തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാമെന്ന് നമ്മൾ ഭക്ഷണം തീർന്നു പോയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവരോട് കിടന്ന് അസഭ്യം പറഞ്ഞു. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവർ അതിനെ എതിർത്ത് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ ശരിക്കും അവിടെ കിടന്ന് ചീത്തയൊക്കെ വിളിച്ചിട്ട് സ്കൂട്ടറിലാണ് വന്നിരുന്നത്. വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ഒരു കാർ എടുത്തുകൊണ്ട് റോഡിൽ നിർത്തി തോക്കെടുത്ത് വെളിയിലിറങ്ങി. അപ്പോൾ കടയിലുണ്ടായിരുന്നവരെ ലക്ഷ്യം വെച്ചു. അവർ അവിടെ മരത്തിനൊക്കെ മറിഞ്ഞു വന്നു, കടയ്ക്കൊക്കെ മറിഞ്ഞു വന്നു, കുറേ വെടിവെച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് വണ്ടിയെടുത്ത് പോയി. അപ്പം അവിടെ കടയിലുണ്ടായിരുന്നവരടക്കം പുറകെ പോയി. അവർ വീട് ഏക്കേജിൽ വീടിൻ്റെ അങ്ങോട്ട് വണ്ടി കയറ്റുന്ന നേരത്ത് കയറാൻ മേലാത്ത അവസ്ഥയിൽ വന്നപ്പോൾ ആൾക്കാർ പിടിച്ചു. വണ്ടി അവിടെ ഇട്ട് തിരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കാലയിൽ വണ്ടി കയറുകയുണ്ടായി. അതിനുശേഷം വണ്ടിയെടുത്ത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു. തിരിച്ച സമയത്ത് എല്ലാവരും മാറിയിരുന്നു. ആ സമയത്ത് അവിടെ കിടന്ന് വണ്ടികൾക്കിട്ടൊക്കെ വെടിവെച്ചപ്പോൾ ഓട്ടോറിക്ഷ അടുപ്പുണ്ട്, അതിൽ ഒത്തിരി വെടിയുണ്ട് കയറിയിട്ടുണ്ട്. സ്കൂട്ടറിൽ വന്നിരുന്നവർ രണ്ടുപേരുടെയും തലയിലാണ് വെടിയേറ്റത്. ഒരാൾ അവിടെ വെച്ച് മരിച്ചു, ഒരാൾ സീരിയസ് ആയിട്ട് ഇപ്പോൾ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ വരില്ലായിരുന്നില്ല. അവർ പോകേണ്ട വേല ഇവിടെ മൂലമറ്റം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് സ്കൂട്ടറിൽ വരുന്നത്. ഈ മൂലമറ്റം ഈ ഹോസ്പിറ്റലിന് സമീപത്തുള്ള പ്രദേശമായിരുന്നു. മൂലമറ്റത്തുള്ള ആളാണ്. അങ്ങനെ പൊതുജനമായിട്ട് വലിയ സമ്പർക്കമൊന്നുമുള്ളതല്ല, സൈക്കോ പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട്.